അസലാമലൈക്കും വാർമത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിൽ കൂടിയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് റമദാനും ഖുർആാനും തമ്മിലുള്ള ബന്ധം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല ഏതൊരു സാധാരണക്കാരനും അവൻ മുസ്ലിമാണെങ്കിൽ ഖുർആാൻ പാരായണം ചെയ്യുകയെങ്കിലും വേണം അതറിയാത്തവർ ഉണ്ടായിരിക്കുകയുമില്ല ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മളെല്ലാം പലരും പഠിച്ച് അപകാഹമായ ജ്ഞാനം നേടുമ്പോൾ മറ്റു ചിലർ മെല്ലെ മെല്ലെ എങ്കിലും ഖുർആാനിൻ്റെ ആയത്തുകളും അതിൻ്റെ പദങ്ങളും വായിച്ചെടുത്ത് ഓതി പുണ്യം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളൊക്കെ നമുക്കറിയാം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് നമ്മുടെ സംസാരത്തിൻ്റെ എത്രയോ എത്രയോ മടങ്ങ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച റബ്ബിൻ്റെ വചനമാണ് ഖുർആൻ പരലോകത്ത് ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തവർക്ക് ശിപാർശകനായി ഖുർആൻ വരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാ വസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാനിലെ ഓരോ അക്ഷരങ്ങളും പാരായണം ചെയ്താൽ അതിന് പത്തിരട്ടി പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് സലാഹു അലഹി വസ്ലാം അപ്പോൾ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നാം വളരെ ശ്രദ്ധിച്ചും വളരെ ഭക്തിയോടുകൂടിയും ഒരു ഗൗരവതരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് അശ്രദ്ധയായി അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി അങ്ങനെ ഒരു ഒരു അവഗണനാരൂപത്തിൽ പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമല്ല ഈ ഖുർആാൻ എന്ന് പറയുന്നത് ഒന്നാമതായി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിരിക്കണം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടേണ്ട അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള ആ ഒരു ഗൗരവവും ഭക്തിയും ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കണം അതോടൊപ്പം കഴിയുമെങ്കിൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യണം അഫലായറൂൻ അൽ ഖുർആാന അം അല കുലൂബിൻ അഖിഫാലുഹുനിനെ പറ്റി അവർ ആലോചിക്കുന്നില്ലേ അവരുടെ ഹൃദയത്തിന് പൂട്ടിട്ടിട്ടുണ്ടോ പൂട്ടു വച്ചിട്ടുണ്ടോ എന്നാണ് ഖുർആാൻ ചോദിക്കുന്നത് അപ്പോൾ ഖുർആൻ നമ്മുടെ ഹൃദയം പൂട്ടിപ്പോകരുത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഖുർആൻ കയറണമെങ്കിൽ ഖുർആാനിൻ്റെ സാമാന്യ ആശയങ്ങളെങ്കിലും പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം മറ്റൊന്ന് ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് കൃത്യമായ അള്ളാഹിൻ്റെ വചനം ജിബ്രീൽ അലി ഇസ്ലാം നബിയെ പഠിപ്പിച്ചതാണ് അതായതിൻ്റെ കൃത്യമായ പാരായണ മര്യാദകളും അക്ഷര സ്ഫുടതയും നമ്മൾ പാലിക്കണം അറബി ഭാഷ സംസാരിക്കുന്നത് പോലെ ഖുർആാൻ പാരായണം ചെയ്തുകൂടാം അതിന് പാരായണ മര്യാദകളുണ്ട് തിജുവീത് അതിൻ്റെ പ്രാഥമികമായ പാരായണ മര്യാദകളെങ്കിലും നമ്മൾ പഠിക്കണം ചെറുപ്പകാലത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന നല്ല കുറാകൾ പാരായണ വിദഗ്ധരായ പണ്ഡിതന്മാർ ഓതുന്നത് നാം കേൾക്കണം അതിനൊക്കെ ഒന്ന് സൗകര്യമുണ്ട് നമുക്ക് ഖുർആാൻ കേൾക്കാനൊക്കെ നല്ല ഖുർആാൻ പാരായണം കേട്ട് ചെറിയ ചെറിയ സുഹൃത്തുക്കളിൽ കൂടി ആ ഓതുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഖുർആൻ ഓതുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ഒലുവോടുകൂടി ഖുർആൻ ഓതുന്നതാണ് ഏറ്റവും നല്ലത് ഒളോടുകൂടിയായിരിക്കണം ശുദ്ധിയോടുകൂടി മഹാന്മാരായ ആളുകൾ കുളിച്ച് ഒലുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി ഒരു പ്രത്യേക സ്ഥലത്ത് കിബിലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടൊക്കെയായിരുന്നു പാരായണം ചെയ്തിരുന്നത് ഖുറാനിലോടുള്ള ആദരവാണത് അപ്പം ആ കാര്യം നമ്മൾ കഴിയുന്നതും എപ്പോഴും നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നതും പാരായണ മര്യാദകൾ നമ്മൾ പാലിക്കണം അതോടൊപ്പം ഇത്തൽ ഖുർആാൻ ഫസ്താഹിദ് ബില്ലാഹിമൻ ഷെയ്ത്വലി റുജീ താവൂദ്വൂദ് ബി ലാഹിമല ഷെയ്ത്തലി റുജീം എന്ന് ചൊല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല അത് ഖുർആൻ ഓദൻ്റെ നിബന്ധനയായിട്ടാണ് ഔദും ബിസ്മിയും ചൊല്ല എന്നത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ബിസ്മി ഖുർആാനിൻ്റെ ആരംഭത്തിലാണ് സുഹൃത്തുകളുടെ ആരംഭത്തിലാണെങ്കിലും ഇടയിലും ഓതുമ്പോൾ ബിസ്മി ചൊല്ലാം എന്നാൽ ഔദും എപ്പ ചെല്ലാണെങ്കിലും ഔത് ഓതിക്കൊണ്ടായിരിക്കണം അതുപോലെ ഖുർആൻ സുജൂദ് പതിനഞ്ച് സ്ഥലങ്ങളിൽ തിലാപത്തിൻ്റെ പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് ആ സ്ഥലം നമ്മൾ മനസ്സിലാക്കി അവിടെ പാരായണം ചെയ്യണം പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ നിശബ്ദമായ ആ ശബ്ദ ശാന്തമായ ശബ്ദത്തിൽ ആർക്കും അലോസരങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായ ഭക്തി നിർഭരമായ സ്വരത്തിലായിരിക്കണം പാരായണം പാരായണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.